ഇന്നത്തെ ഇരുമതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഗോട്ടിന്റെ ഒ ടി ടി റിലീസ് ഓടെ തന്നെ ഇനി കൂടുതൽ പ്രേക്ഷകരെ ഫോക്കസ് ചെയ്യുന്നത് തളപതി 69 എന്ന സിനിമയുടെ അപ്ഡേറ്റുകളിലേക്കാണല്ലോ. വിജയ് നായകനെത്തുന്ന തളപതി 69 എന്ന സിനിമയുടെ പൂജാ ചടങ്ങ് ഇന്ന് തമിഴ്നാട്ടിൽ വെച്ച് നടന്നിരിക്കുകയാണ്. വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത അനിരുദ്ധ സംഗീതം നൽകുന്ന തളപതി 69 എന്ന വമ്പൻ സിനിമയുടെ പൂജയാണ് ഇന്ന് തമിഴ്നാട്ടിൽ വെച്ച് നടന്നിരിക്കുന്നത്. സിനിമയുടെ പൂജാ സ്റ്റില്ലുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വിജയ്, പൂജ ഹെഗ്ഡേ, മമിത ബൈജു, ബോബി ഡിയോൾ തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന മികച്ച താരനിര ഭാഗമാകുന്ന ചിത്രത്തിന്റെ പൂജയാണ് ഇപ്പോഴത്തെ നടന്നിരിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 4 തളപതി 69 പൂജ നടന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 ആയിരുന്നു ഗോട്ടിന്റെ പൂജ നടന്നത്. ഈ ഒക്ടോബർ മാസം തന്നെ തളപതി 69 ചിത്രീകരണം ആരംഭിക്കും. അടുത്ത വർഷം ഒക്ടോബർ മാസം ആയിരിക്കും തളപതി 69 തിയേറ്ററുകളിലേക്ക് എത്തുക. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയുടെ അവസാന സിനിമ എന്ന നിലയിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന തളപതി 69 എന്ന സിനിമ വിജയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ തളപതി 69 കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബറോസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ ഡിസംബർ മാസം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടാണ് കൂടുതൽ സാധ്യത എന്നാണ് പ്രതീക്ഷിതെങ്കിൽ ഇപ്പോഴത്തെ നവംബർ മാസം അവസാന ആഴ്ച നവംബർ 28 ബറോസ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നവംബർ അവസാന വാരത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളൊന്നും തന്നെ ബാക്കിയില്ല. 19 മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏത് നിമിഷവും സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ 2019 മുതൽ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന 2021-2022 കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് നടന്ന ഈ വർഷം ഇതുവരെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്ന ബറോസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്നു. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.